പി സി ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ ബി ജെ പി ഔദ്യോഗിക ലയനം ഈ മാസം ഇരുപത്തിയേഴിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലയന പ്രഖ്യാപനം നടത്തുക കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിനാണ് ലയന പ്രഖ്യാപനം എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് അങ്ങനെ ഒരു വലിയ വേദിയിലാണല്ലോ ഈ ലയനം നടക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ സമുദായ നേതാക്കളെയും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി വലിയ ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പി സി ജോർജ് എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പിയിൽ ലയിക്കുന്നു എന്നുള്ളത് ബി ജെ പി വലിയ ആ പരിപാടിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ലയന സമ്മേളനമായി ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇരുപത്തി തീയതി ഈ പദയാത്രയുടെ സമാപനമുണ്ട് കെ സുരേന്ദ്രൻ നയിക്കുന്ന അത് തിരുവനന്തപുരത്താണ് നടക്കുന്നത് അവിടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് ആ ചടങ്ങിൽ വെച്ച് ഈ ലയനം പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ പി സി ജോർജും അതോടൊപ്പം പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു ഡൽഹിയിൽ എത്തി ജെ പി നദ്ദയിൽ നിന്നും നേരിട്ടാണ് ഈ അംഗത്വം എടുത്തത് ലേന സമ്മേളനം പക്ഷേ നീട്ടിവയ്ക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സമയം കൂടി ഒരുമിച്ച് എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ലയനം പ്രഖ്യാപിക്കും പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി മാറുകയാണ് ബി ജെ പിയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന ചടങ്ങായി മാറും ആ ലേന സമ്മേളനം ശരി ശ്രീകാന്ത് ഏതായാലും ബി ജെ പി അംഗത്വമെടുത്തെങ്കിലും ലയനമെന്നത് വലിയൊരു പരിപാടിയാക്കി മാറ്റുകയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിക്ക് പി സി ജോർജിൻ്റെ കേരള ജനപക്ഷത്തിലൂടെ അത് കൂടുതൽ സാധ്യമാകും കൂടുതൽ ഫലപ്രദമാകുമെന്ന പ്രതീക്ഷയാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ആ ലയനം പ്രഖ്യാപിക്കും എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം